മണിയിടിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ സന്ദേശം പകർന്ന ഋഷിരാജ് സിംഗ് IPS. IUCL, HMA, എക്സൈസ് വിമുക്തി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള പദ്ധതിയോടനുബന്ധിച്ചാണ് ഋഷിരാജ് സിംഗ് വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ പെയിന്റിംഗ് ക്യാൻവാസുകൾ ഒരുക്കി. IUCL, HMA, എക്സൈസ് വിമുക്തി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മണിയിട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ലഹരിമുക്ത ഗ്രാമം മാതൃകാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി മുൻ DGP എക്സൈസ് കമ്മീഷണറുമായ ഋഷിരാജ് സിംഗ് IPS മണിയിടിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അതായത് കാട്ടിൽ നിന്ന് കിട്ടുന്ന കുറെ മരങ്ങൾ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഓപിയം ഇതൊക്കെയാണ് കുട്ടികളെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സൂക്ഷ്മമായ വരെ ഭാഗങ്ങൾ കൂടെ അടങ്ങിയിട്ടുണ്ട് MDMA, എംഫെറ്റമൈൻ, പല തരത്തിലുള്ള സാധനങ്ങൾ. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ഗുളികളും ഇതൊക്കെ ലഹരി വസ്തുവായിട്ട് മാറിയിരിക്കുന്നു. ആശുപത്രിയിലെ ആളുകളുടെ വേദന മാറാൻ വേണ്ടി ഉറക്കം മുതലെങ്കിൽ ഉറക്കം വറുക്കാൻ വേണ്ടി പല ഗുളികൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്നു. പക്ഷേ അതോ ആ ഉപയോഗം നമ്മുടെ സാധാരണ ആളുകളുടെ ആ രോഗങ്ങൾ ഇല്ലെങ്കിൽ ഉപയോഗിച്ചാൽ അതൊരു ലഹരി വസ്തുവായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. മണിയിട് അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചരിത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ഈ നാടിൻ്റെ ജനപ്രതികളെ ശരിയായ ദിശയിൽ നയിക്കുവാൻ കഴിവും പ്രാപ്തിയും തെളിയിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ കൺമുമ്പിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക സംഘടനകൾ, യുവജന സംഘടനകൾ, മറ്റ് വോളണ്ടറി സംഘടനകൾ അടക്കമുള്ള നിങ്ങളുടെ ഇന്നലെ പ്രവർത്തനത്തിൻ്റെ കരുത്തും മാതൃകയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ടാസ്ക് മണിയുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്ന് ഋഷിരാജ് സിംഗ് IPS മുഖ്യപ്രഭാഷണം നടത്തുകയും കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്തു. വിമുക്തി മിഷൻ കോട്ടയം ജില്ലാ കോർഡിനേറ്ററും ടി പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ വിനു വിജയൻ വിഷയാവതരണം നടത്തി. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ബോധവൽക്കരണം എന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ആശയം ചൂണ്ടിക്കൊണ്ട് യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മോളി തോമസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജോസഫ് VJ, മെമ്പർ രഞ്ജി സുരേഷ്, ഇതര രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിൽ ഉള്ള വ്യക്തികൾ പങ്കെടുത്തു. ലഹരിക്കെതിരായി പെയിന്റിംഗ് ക്യാൻവാസ് ഒരുക്കുകയും ചെയ്തു. 2024 മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വരും നാളുകളിൽ ഓരോ വീടുകളും കേന്ദ്രീകരിച്ചു സർവേ, സ്കൂളിലെ ബോധവൽക്കരണം എന്നിവ സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ, പിറവം. Child-friendly, next-generation school. More Athanasius International School, Kodamangalam.